ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരരെ, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്ന പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ ദൈവം മനോഹരമായൊരു വാചകം പറയുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. ഈ കാര്യം ജനത്തോട് പറയാനാണ് മോശസിനെ ദൈവം കൽപ്പിച്ച് അയക്കുന്നത്. അതെ, ദൈവം നമ്മോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ. ഇത് തന്നെയാണ് റോമാക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസിലായും പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ സ്നേഹം തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലൂടെ യേശു നമുക്ക് തരുന്ന മനോഹരമായൊരു സന്ദേശം. അവിടെ രോഗബാധിതനായിരിക്കുന്ന ലാസറിനെ യേശു സുഖപ്പെടുത്താൻ പോകുന്ന ഒരു രംഗമാണ്. അവിടെ പറയുന്ന ഒരു കാര്യം, താൻ സ്നേഹിച്ചിരുന്ന ലാസർ എന്നാണ്. അതെ, ഈശോ എല്ലാവരെയും സ്നേഹിച്ചിരുന്നു, നിങ്ങളെയും എന്നെയും. ആരെന്ന് നോക്കാതെ, സ്നേഹിതനെന്നോ രോഗിയെന്നോ എന്നൊന്നും നോക്കാതെ ഈശോ എല്ലാവരെയും സ്നേഹിച്ചിരുന്നു. ഈ ഒരു വലിയ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അങ്ങനെ രോഗബാധിതനായിരിക്കുന്ന ലാസറിനെ സുഖപ്പെടുത്താൻ ഈശോ പെട്ടെന്ന് പോകേണ്ടതിന് പകരം 2 ദിവസം കൂടി അവിടെ താമസിക്കുകയാണ്. അതിന് കാരണം പറയുന്നത്, ഈ ലാസറിന്റെ മരണത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാൻ പോകുകയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മരണത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാൻ പോകുന്നത്? ഈ ലാസറിനെ ഉയർപ്പിച്ചതാണ് യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പ്രത്യേകമായൊരു കാരണമായി തീർന്നത്. യേശുവിൻ്റെ മഹത്വീകരണം സംഭവിക്കുന്നതിന് പല കാരണങ്ങളിൽ ഒന്നാണ് ലാസറിനെ ഉയർപ്പിച്ചത്. അതുകൊണ്ടാണ് ഈശോ തന്നെ പറയുന്നത്, ഇതിലൂടെ ദൈവ മഹത്വം പ്രകടമാകും. സഹോദരരെ, ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും ജീവിച്ച് മരിക്കുന്നതിലൂടെ ദൈവ മഹത്വം പ്രകടമാകുകയാണ്. ഇതെങ്ങനെയാണ്? ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ദൗത്യം ചെയ്യണമെന്ന്. ലാസറിൻ്റെ ദൗത്യമായിരുന്നു തൻ്റെ മരണത്തിലൂടെ യേശുവിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുക. യേശുവിൽ കൂടുതൽ ആളുകൾ വിശ്വസിക്കാൻ തന്നെ കാരണമായി തീരുന്നത് ലാസറിൻ്റെ ഉത്ഥാനത്തിലൂടെയും ഉയർപ്പിക്കുന്നതിലൂടെയുമാണ്. അവസാനം യേശു ആ വീട്ടിൽ എത്തി. അപ്പോൾ മർത്ത പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങ് നേരത്തെ വരികയായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതേ സഹോദരരെ, ദൈവത്തിന് ഒരു സമയമുണ്ട്, യേശുവിന് ഒരു സമയമുണ്ട്. ആ സമയത്താണ് എല്ലാം നടക്കുന്നത്. നമ്മൾ ഒരു പക്ഷേ പ്രാർത്ഥിക്കും, ഉടനെ ലഭിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ മനോഹരമായൊരു ഇംഗ്ലീഷിൽ ഒരു ചൊല്ല്, ഗോഡ് നോസ് ദ ട്രൂത്ത് ബട്ട് വെയ്റ്റ്സ്. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ദൈവം കാത്തു നിൽക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കുവാൻ കാത്തു നിൽക്കുന്ന ഒരു മനോഹരമായ സന്ദർഭമാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഹിതം സംഭവിക്കാൻ കാത്തു നിൽക്കേണ്ടവരാണ്. ആ സമയത്തിൻ്റെ പൂർണ്ണതയിലാണ് ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തുക. ഇങ്ങനെ ഈശോ തന്നെ മനോഹരമായ ഒരു ദൗത്യം നിർവഹിക്കാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് നമ്മുടെ പിതാവായ മാർ തോമാശ്ലീഹ പറയുന്നത്, നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. ഈ ഒരു വാചകത്തിലൂടെ തോമാശ്ലീഹയുടെ മനോഹരമായ ധൈര്യം വിളിച്ചു പറയുകയാണ്, നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. അതേ സഹോദരരെ, യേശുവിൻ്റെ ദൗത്യത്തോട് നമ്മൾ ചേർന്ന് നിൽക്കാനാണ് അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നത്. തൻ്റെ ദൗത്യത്തോട് ചേർന്ന് നിൽക്കുന്നവൻ വലിയ വിജയത്തിലേക്ക് എത്തിക്കും. അങ്ങനെയാണല്ലോ തോമാശ്ലീഹ അത് പ്രഖ്യാപിച്ച ശേഷം, യേശുവിൻ്റെ മരണത്തിന് ശേഷം ഭാരതഭൂമിയിലേക്ക് കടന്നു വന്ന് ഇവിടെ ഒരു സഭ സ്ഥാപിക്കുകയും നമ്മയെല്ലാവരെയും നമ്മുടെ പൂർവികരെയും വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഈ മനോഹരമായ തിരുനാൾ ദിനത്തിൽ ഈ ത്രിത്വത്തോടുള്ള നമ്മുടെ ബന്ധം, പിതാവിനോടുള്ള ബന്ധം, യേശുവിനോടുള്ള ബന്ധം, പരിശുദ്ധാത്മാവിനുള്ള ബന്ധം, ഇത് മൂന്നും ഇന്നത്തെ വായനകളിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ത്രിത്വത്തോടുള്ള നമ്മുടെ വിശ്വാസം ഏറ്റുപറയുകയും ത്രിത്വത്തിൽ വിശ്വസിക്കുകയും ഒരു ത്രിത്വാത്മക ജീവിതം നമ്മൾ നയിക്കുകയും ചെയ്യുക. അവിടെ കാണുന്നത് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതമാണ്.
നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തികളിലും നമ്മുടെ സമൂഹങ്ങളിലും ക്രിസ്തുവാത്മകമായ ഒരു ജീവിതം നയിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.